നമസ്കാരം. 15-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് MLA മാരുടെ സത്യപ്രതിജ്ഞയോടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. 28-നാണ് നയപ്രഖ്യാപന പ്രസംഗം നടക്കുന്നത്. ഇത്തരത്തിൽ പുതുമുഖങ്ങളെ അണിനിരത്തിയുള്ള ഒരു മന്ത്രിസഭയാണ് ഇത്തവണ അധികാരമേറ്റെടുത്തിരിക്കുന്നത്. ഇതിൽ മുഹമ്മദ് റിയാസ് ഇന്നലെ വലിയൊരു പ്രസ്താവന നടത്തിയിരുന്നു. അതും K.സുധാകരനെതിരെയായിരുന്നു ആ പ്രസ്താവന. തകർന്ന റോഡുകളെ പറ്റിയുള്ള പരാതി പറയാൻ മുൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന G.സുധാകരന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ മൊബൈൽ ആപ്പിനെ തള്ളി മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്തെത്തിയിരുന്നു. റോഡുകളുടെ ശോചനീയാവസ്ഥ, വെള്ളക്കെട്ട് തുടങ്ങി എല്ലാ പ്രശ്നങ്ങളും പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെ അറിയിക്കാനായി 3 വർഷം മുമ്പാണ് സുധാകരന്റെ നേതൃത്വത്തിൽ PWD ഫിക്സിറ്റ് ആപ്പ് പുറത്തിറക്കിയത്. റോഡിൽ ഒരു കുഴി കണ്ടാൽ സ്മാർട്ട് ഫോണിൽ ചിത്രമെടുത്ത് ഈ ആപ്പിൽ ടാഗ് ചെയ്താൽ വേഗത്തിൽ പരിഹാരമുണ്ടാകുമെന്നാണ് അന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചത്. റോഡിലെ കുഴികളടയ്ക്കുന്നത് പരിഹരിക്കുന്നതിന് പുറമെ പ്രവർത്തനക്ഷമമല്ലാത്ത ട്രാഫിക് സിഗ്നലുകൾ, ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്ന ഗതാഗത കുരുക്കുണ്ടാക്കുന്ന തൂണുകൾ, മരക്കൊമ്പുകൾ, ഒഴുക്കില്ലാത്ത ഓടകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരാതികളും പരിഹരിക്കുന്നതിന് ആപ്പിൽ സംവിധാനം ഒരുക്കിയിരുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ ഇലക്ട്രോണിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹബ്സ്പൈറാണ് ലക്ഷങ്ങൾ മുടക്കി ഈ ആപ്പ് നിർമ്മിച്ചത്. PWD ഫിക്സിറ്റ് എന്ന ഈ ആപ്പ് ഇപ്പോഴും പ്ലേ സ്റ്റോറിലും iOSനും ലഭ്യമാണ്. ഈ സംവിധാനം നിലവിലുണ്ടായിരിക്കെയാണ് റിയാസ് മന്ത്രിയുടെ പുതിയ ആപ്പ് പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. ഇത് ധൂർത്താണെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: സംസ്ഥാനത്ത് പൊതുജനങ്ങൾക്ക് റോഡുകളെപ്പറ്റി പരാതി അറിയിക്കാൻ മൊബൈൽ ആപ്പ് സംവിധാനം നടപ്പിലാക്കുകയാണ്. റോഡുകളെപ്പറ്റിയുള്ള പരാതി ഇനി മുതൽ ആപ്പിലൂടെ അറിയിക്കാം. ആപ്പ് വഴി ലഭിക്കുന്ന പരാതികൾ SMS വഴിയും ഇമെയിൽ വഴിയും ബന്ധപ്പെട്ട റോഡ്സ് വിഭാഗം എഞ്ചിനീയർമാരെ അറിയിക്കും. പരാതി പരിഹരിച്ചതിന് ശേഷം വിവരം ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. പരാതി നൽകിയവർക്ക് ആപ്പിലൂടെ തന്നെ തുടർ വിവരങ്ങൾ അറിയാൻ സാധിക്കും. റോഡുകളുടെ പരിപാലനം കൂടുതൽ ജനകീയമാക്കാൻ മൊബൈൽ ആപ്പിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. June 7 മുതൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ലഭ്യമാവും. പൊതുമരാമത്ത് റോഡുകളുടെയും ആസ്തികളുടെയും ശാസ്ത്രീയമായ സംരക്ഷണത്തിനും കൃത്യമായ ധനവിനിയോഗത്തിനും വേണ്ടി നടപ്പിലാക്കുന്ന റോഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമായാണ് പൊതുജനങ്ങൾക്ക് പരാതി അറിയിക്കാനുള്ള ആപ്പ് ഒരുങ്ങുന്നത്. ശാസ്ത്രീയമായ രീതിയിൽ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ റോഡുകളുടെ പരിപാലനം സാധ്യമാക്കുന്ന രീതിയാണിത്. ഇതുവഴി മെയിൻ്റനൻസ് പണികൾ നടത്തേണ്ട റോഡുകൾ കണ്ടെത്താനും നിലവിൽ അനുവദിച്ച പദ്ധതി വിഹിതത്തിനുള്ള പണികൾ പൂർത്തിയാക്കാനും സാധിക്കും. സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത 7000 കിലോമീറ്റർ കോർ റോഡുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും സിസ്റ്റത്തിൽ ഡിജിറ്റലൈസ് ചെയ്യും. 4000 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും റിയാസ് പറഞ്ഞിരുന്നു. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.